എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഐ പി എല്ലിൽ രണ്ട് പുതിയ ടീമുകൾ വരുന്നുണ്ട്. ഒന്ന് ലക്നൌ, മറ്റേത് അഹമ്മദാബാദുമാണ്. ലക്നൗ ഇതിനോടകം തന്നെ പല വമ്പൻ താരങ്ങളെയും നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. രാഹുൽ റാഷിദ് തുടങ്ങിയവർക്കൊക്കെ ലക്നൌ ടീം ഓഫർ കൊടുത്ത വാർത്തയും കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അടുത്ത ഐ പി എല്ലിലേക്ക് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ലക്നൌ ടീമിൻ്റെ വരവ്. ഇപ്പോൾ ഇതാ പുതിയ ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് ലക്നൌ ടീം സിംബാബ്വെയുടെ ആൻഡി ഫ്ലവർ, ന്യൂസിലാൻഡ് സ്പിൻ ഇതിഹാസം ഡാനിയൽ വെട്ടോറി എന്നിവരെ മുഖ്യ പരിശീലന സ്ഥാനത്തേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് കിങ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചിംഗ് സ്ഥാനം ഉപേക്ഷിച്ച ശേഷമാണ് ആൻഡി ഫ്ലവർ ലക്നൌ ടീമിലേക്ക് വരുന്നത്. ലക്നൌ ടീമിൻ്റെ ക്യാപ്റ്റനാവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന രാഹുലുമായി ഈ കോച്ചിന് അടുത്ത് ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. അടുത്ത ഐ പി എല്ലിന് വേണ്ടി വലിയ തയ്യാറെടുപ്പിലാണ് ലക്നൌ കാര്യങ്ങൾ നീക്കുന്നത്. ആർ സി ബി ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആർ സി ബിയുടെ ബാറ്റിങ്ങിലെ കരുത്തായ എ ബി ഡിവില്ലിയേഴ്സ് പെട്ടെന്ന് വിരമിച്ചപ്പോൾ ആർ സി ബി ഫാൻസിനും അതേപോലെ എ ബി ഡി ഇഷ്ടമുള്ള എല്ലാ ആരാധരെയും അത് വിഷമത്തിലാക്കിയിരുന്നു. എന്നാൽ ആർ സി ബി ഫാൻസിന് ശുഭവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എ ബി ഡിവില്ലിയേഴ്സ് ഒരുപക്ഷെ ആർ സി ബിയിലേക്ക് പരിശീലക റോളിൽ തിരിച്ചെത്തിയേക്കും. ആർ സി ബി പരിശീലകൻ സഞ്ജയ് ബാംഗ്രാണ് ഇത്തരമൊരു സൂചന നൽകിയത്. ഒരു കളിക്കാരനായി ഇല്ലെങ്കിലും പരിശീലകനായെങ്കിലും ഡിവില്ലിയേഴ്സ് ആർ സി ബിയിലുണ്ടെങ്കിൽ അത് ടീമിനെ കരുത്ത് തന്നെയാണ്. എ ബി ഡിയെ പോലെ 360 ഡിഗ്രിയിൽ ബാറ്റ് വീശുന്ന അല്ലെങ്കിൽ ഇത്രയും സ്കില്ലുള്ള ഒരു കളിക്കാരൻ ഇതുവരെ ക്രിക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടില്ല. എ ബി ഡിക്ക് ഒരു പകരക്കാരൻ ഇല്ലെന്നതാണ് സത്യം. അപ്പോൾ അത്രയും കഴിവുള്ള ഒരു താരം ആർ സി ബിയുടെ പരിശീലന സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ആർ സി ബി ടീമിന് എന്തുകൊണ്ടും ഗുണം ചെയ്യും. ഇന്ത്യൻ ന്യൂസിലാൻഡ് ടെസ്റ്റ് ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിന് തൊട്ടരികിലാണ്. നിലവിലെ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ കോഹ്ലിയും വൈസ് ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയുമാണ്. എന്നാൽ കുറച്ച് കാലങ്ങളായി രഹാനെ ടെസ്റ്റിൽ ഫ്ലോപ്പാണ്. രഹാനയുടെ അവസാന ഇന്നിങ്സുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ബാറ്റിങ്ങിൽ അമ്പേ പരാജയമാണ് രഹാനെ. പക്ഷേ വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ടീമിൽ നിന്ന് ഒഴിവാക്കാനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. എന്നാൽ ഇപ്പോൾ വരുന്ന സൗത്ത് ആഫ്രിക്കൻ ടെസ്റ്റിൽ രോഹിത് ശർമ്മയെ വൈസ് ക്യാപ്റ്റൻ ആക്കിയേക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രഹാനെ ഇന്ത്യ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയാണ്. രഹാനയെ ടെസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ഇപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് കൊടുക്കാനുള്ള തീരുമാനം ബി സി സി ഐ എടുക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.